നമസ്കാരം. ഇന്ന് എറണാകുളം സിറ്റിയിൽ, കൊച്ചി സിറ്റിയിലുണ്ടായത് ഇന്ന് വരെ ഉണ്ടാവാത്ത സമാനതകളില്ലാത്ത വെള്ളപ്പൊക്കമായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് എറണാകുളം സിറ്റി മുഴുവൻ വെള്ളത്തിനടിയിലായി. ഇതിൽ പെട്ട ഒരാളാണ് ഞാൻ. ഞാൻ കഴിഞ്ഞ 2018 പ്രളയകാലത്തും അതേപോലെ അതിന് ശേഷമുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തിനെല്ലാം തന്നെ കൊച്ചി സിറ്റിയിലുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള ഞെട്ടിക്കുന്ന ഒരു വെള്ളപ്പൊക്കം തന്നെയായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് എറണാകുളം സിറ്റിയിലെ എല്ലാ ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷൻ, കലൂർ, ഹൈക്കോട്ട്, MG റോഡ്, പാലാരിവട്ടം തുടങ്ങി എല്ലാ ഭാഗങ്ങളും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഇടറോഡുകളുണ്ടെങ്കിൽ ആ ഇടറോഡുകൾ കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായിരുന്നു. ഞാനിന്ന് രാവിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പായി ഏകദേശം 7:30 മണിക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് പാലാരിവട്ടം വന്നതായിരുന്നു. ഒരു വീട്ടിൽ കയറുമ്പോൾ, അവിടെയുള്ള എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി കയറുമ്പോൾ, അവിടുത്തെ റോഡെല്ലാം യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കയറി ഞാൻ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങുന്ന സമയത്ത് കാണുന്ന കൊത്തി ഒഴുകി വരുന്ന മലവെള്ളപ്പാച്ചിൽ പോലെയാണ് വെള്ളം വരുന്നത്. കാറ് പകുതി വെള്ളത്തിൽ മുങ്ങിയിരുന്നു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അവിടുന്ന് കാറ് പുറത്തെടുത്ത് റോഡിലേക്ക് കയറിയത്. മെയിൻ റോഡിൽ നാഷണൽ ഹൈവേയിലേക്ക് കയറിയപ്പോൾ നാഷണൽ ഹൈവേയിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ സൈഡ് റോഡുകളിലെല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി എടപ്പള്ളിയിലും അതേപോലെ എളമക്കരയിലുമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരുന്നു എന്നുള്ളതാണ് സത്യം. പല വാഹനങ്ങളും വെള്ളത്തിൽപ്പെട്ട് പ്രവർത്തിക്കാനാവാതെ വഴിക്കിൽ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സമുണ്ടാവുകയും നീണ്ട ക്യൂ ആയിരുന്നു ആ സന്ദർഭത്തിലുണ്ടായി മടങ്ങി വരുമ്പോൾ ഉണ്ടായിരുന്നത്. പല സ്ഥലത്തും റോഡ് ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് പിന്നിൽ പെട്ടെന്നുണ്ടായ മഴയ്ക്ക് കാരണം എന്താണ്? ഇത് ലഘു മേഘ വിസ്ഫോടനം എന്നാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന അറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ലഘു മേഘ വിസ്ഫോടനമാണ്. ചക്രവാത ചുഴിയും അതേപോലെ ന്യൂനമർദ്ദവും കൂടി ചേർന്ന് കൊണ്ടുണ്ടായ ഒരു വിസ്ഫോടനം തന്നെയാണ് എറണാകുളം കൊച്ചിയിലുണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്തായാലും ഒരൊറ്റ ദിവസം കൊണ്ട് എറണാകുളം സിറ്റിയിലെ എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ മാറ്റി നിർത്താവുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല. കൊച്ചിൻ കോർപ്പറേഷൻ ഏരിയയിലെ എല്ലാ സ്ഥലത്തും ഒരേപോലെ വെള്ളത്തിനടിയിലായി. ശരിക്കും പറയുകയാണെങ്കിൽ പുഴപോലെയായിരുന്നു എറണാകുളം സിറ്റി ഏകദേശം 1.5 മണിക്കൂർ. പിന്നീട് അതിൽ നിന്ന് മാറി ഘട്ടമായിട്ടാണ് വെള്ളം ഒഴിഞ്ഞതെങ്കിലും പല ഭാഗത്തും വെള്ളം കയറി നിൽക്കുകയാണ് ഇപ്പോഴും. പല സ്ഥലത്തും വാഹന ഗതാഗതം ഇതുവരെ ശരിയായിട്ടില്ല. പ്രത്യേകിച്ചും ഈ പല തോടുകളും നിറകവിഞ്ഞൊഴുകിയതിനാൽ പല സ്ഥലത്തും പാമ്പുകളും എലികളും പലതരത്തിലുള്ള ജീവികളും പുറത്തേച്ചാവിടുകയും പല വീടിനുള്ളിലേക്കും കയറി വരികയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചളി പല സ്ഥലത്തും നിറഞ്ഞിരിക്കുകയാണ്. പല വീടിൻ്റെ ഉള്ളിലേക്കും ചളി നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 22 വർഷമായി എറണാകുളം സിറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെങ്കിൽ താമസിക്കുന്നവിടെയാണെങ്കിലും ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല. ഇത് എറണാകുളം സിറ്റിയെ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം. എന്തായാലും ഇതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്ത് കാല സമയത്ത് പോലും ഇവിടേക്ക് ഇങ്ങനെ വെള്ളം കയറിയിരുന്നില്ല. എറണാകുളം സിറ്റി ഭദ്രമായിരുന്നു. ആലുവയും അതേപോലെ പറവൂരും ചാലക്കുടിയും ഒക്കെ വെള്ളത്തിനടിയിലായപ്പോൾ പോലും ഇവിടെ വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. 1.5 മണിക്കൂർ കൊണ്ട് തന്നെ എറണാകുളം സിറ്റിയെ നശിപ്പിച്ചു കളഞ്ഞു എന്നതാണ് സത്യം. നേരിട്ട് അനുഭവസ്ഥനായ ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 3 തവണത്തെ വെള്ളപ്പൊക്കത്തിലും ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും രസകരമായ കാര്യം, ആ സമയം മുതൽ 7:30 മുതൽ ഏകദേശം 9:45 വരെയുള്ള ഒരു സമയത്താണ് 1.5 മണിക്കൂർ സമയത്താണ് മഴ പെയ്തിറങ്ങിയത് വെള്ളം ഇങ്ങനെ കോരി ഒഴുക്കിയിരുന്നു. തുള്ളിയായിട്ടുള്ള ഒന്നിച്ചിങ്ങനെ ഒഴിക്കുന്ന മാതിരിയാണ് മഴ പെയ്തത്. അതൊരു വിസ്ഫോടനത്തിൻ്റെ ഭാഗമായി തന്നെയാണെന്നാണ്
വിദഗ്ധന്മാർ പറയുന്നത്. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവരും കരുതിയിരിക്കുന്നത് നന്നാവും. കാരണം രാത്രി എഴുന്നേറ്റ് രാവിലെ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു മഴയാണെങ്കിൽ വീട് തന്നെ വെള്ളത്തിനടിയിലാവും. ഇങ്ങനെയൊക്കെയാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എങ്ങനെയായിരിക്കും. എല്ലാവർക്കും അത് ഓർക്കുന്നത് നന്ന്. നന്ദി, നമസ്കാരം.